ത്രികോണ മത്സരത്തിൻ്റെ ചൂടിലാണ് നിയമം. കഴിഞ്ഞ തവണ വിരിയിച്ച താമര വാടാതിരിക്കാൻ ഇത്തവണ നിയമത്ത് നിയോഗം ലഭിച്ചിരിക്കുന്നത് കുമ്മനം രാജശേഖരനാണ്. ഓ രാജഗോപാലിൻ്റെ പിന്തുടർച്ച അവകാശിയായി കുമ്മനത്തിന് നിയോഗം ലഭിച്ചിരിക്കുന്നു. ഇടത് വലത് മുന്നണികൾ ബി ജെ പിയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. മുസ്ലിം തീവ്രവാദ സംഘടനയിലെ വോട്ടുകളും ബി ജെ പിക്ക് എതിരാണ്. ഇതാണ് നിയമത്തെ രാഷ്ട്രീയ സാഹചര്യം. ഈ സാഹചര്യത്തിൽ ആരാണ് കുമ്മനം രാജശേഖരൻ എന്ന് മലയാളികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമുഖ പ്രതിഭയാണ് കുമ്മനം രാജശേഖരൻ. ബഹുമുഖ വ്യക്തിത്വമാണ് കുമ്മനം രാജശേഖരൻ. പത്രപ്രവർത്തകനായി തുടങ്ങിയ ജീവിതം. ഒരു കാലത്ത് കേരള ശബ്ദം ഗ്രൂപ്പിൻ്റെ പത്രാധിപ സമിതി അംഗമായിരുന്നു കുമ്മനം രാജശേഖരൻ. കേരള ശബ്ദം ഗ്രൂപ്പിൻ്റെ പത്രാധിപ സമിതി അംഗമായ കുമ്മനം രാജശേഖരൻ പിന്നീട് ജന്മഭൂമിയിലെത്തി. ജന്മഭൂമിയുടെ വളർച്ച, ബി ജെ പിയുടെ മുഖപത്രമായ ജന്മഭൂമിയുടെ വളർച്ചയും കുമ്മനം രാജശേഖരൻ്റെ പത്രാധിപത്യവും ഒരുമിച്ച് ഇഴചേർന്ന് കിടക്കുന്നു. ലീലാമേനോനെ പോലെയുള്ള പ്രഗത്ഭ പത്രപ്രവർത്തകരെ ജന്മഭൂമിയിലെത്തിക്കാൻ കുമ്മനം രാജശേഖരന് കഴിഞ്ഞു. ഇത് കുമ്മനം രാജശേഖരൻ്റെ പത്രപ്രവർത്തക ജീവിതം, കുമ്മനം രാജശേഖരൻ്റെ എഴുത്ത് ജീവിതം. സംഘടനാ രംഗത്ത് എപ്പോഴും നിസ്വനായിരുന്നു കുമ്മനം രാജശേഖരൻ. എപ്പോഴും ഒരു പദവിയും കുമ്മനം രാജശേഖരൻ ആഗ്രഹിച്ചിരുന്നില്ല. ഒരിക്കൽ കോട്ടയത്ത് കുമ്മനം രാജശേഖരൻ ട്രെയിൻ ഇറങ്ങിയപ്പോൾ ഒരു പ്രവർത്തകൻ സമ്മാനിച്ചത് ഒരു കുട്ട മാമ്പഴം. ആ മാമ്പഴം ചുമക്കാൻ പ്രവർത്തകർ എത്തി. പ്രവർത്തകരെ കൊണ്ട് ചുമപ്പിക്കാതെ ആ മാമ്പഴം ചുമന്ന് കുമ്മനം നടന്നു. ആ മാമ്പഴം ചുമന്ന് നടന്ന് കുമ്മനം എത്തിയത് കോട്ടയത്തുള്ള ക്രൈസ്തവ അനാഥാലയത്തിൽ. അനാഥാലയത്തിലെ കുട്ടികൾക്ക് ആ മാമ്പഴം കുമ്മനം നൽകി. ഇത് കുമ്മനത്തിൻ്റെ മറ്റൊരു മുഖം. നിലയ്ക്കൽ പ്രക്ഷോഭം കത്തിപ്പടർന്ന നാളുകൾ. കെ കരുണാകരൻ മുഖ്യമന്ത്രി. ഹിന്ദു ക്രൈസ്തവ സംഘർഷം ഏത് നിമിഷവും സംഭവിക്കാവുന്ന നാളുകൾ. ഈ നാളുകളിൽ ഹൈന്ദവ ക്രൈസ്തവ സംഘർഷം ഒഴിവാക്കിയത് കുമ്മനം രാജശേഖരനാണ്. കുമ്മനം രാജശേഖരൻ നിലയ്ക്കലിൽ എത്തി ഹൈന്ദവരെയും ക്രൈസ്തവരെയും ഒരുമിച്ചിരുത്തി വർഗീയതയുടെ വിഷവിത്തുകൾ അവിടെ നശിപ്പിക്കുകയായിരുന്നു. അങ്ങനെ നിലയ്ക്കൽ പ്രക്ഷോഭം കെട്ടടങ്ങി. ഇതൊക്കെയാണ് കുമ്മനം രാജശേഖരൻ്റെ പ്രത്യേകതകൾ. ശോഭാ സുരേന്ദ്രൻ ഇന്ന് ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നടത്തിയ അഭിമുഖത്തിൽ മറ്റൊരു കാര്യം വെളിപ്പെടുത്തി. ഒരു പാവപ്പെട്ട സ്ത്രീ കുമ്മനം രാജശേഖരൻ്റെ തിരുവനന്തപുരത്തെ തിരഞ്ഞെടുപ്പ് പര്യടനത്തിനിടയിൽ വന്നു കണ്ടു. അദ്ദേഹത്തോട് തൻ്റെ കഷ്ടങ്ങൾ പറഞ്ഞു, തൻ്റെ ദാരിദ്ര്യം പറഞ്ഞു. ഉടൻ തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ കയ്യിൽ നിന്ന് ഒരു വളയും ഒരു പ്രവർത്തകൻ്റെ കഴുത്തിൽ നിന്ന് സ്വർണ ചെയിനും ഊരിവാങ്ങി കുമ്മനം രാജശേഖരൻ ആ സ്ത്രീക്ക് നൽകി. ഈ മഹാമനസ്കതയാണ് കുമ്മനം രാജശേഖരൻ്റെ പ്രത്യേകത. ഇതൊക്കെയാണ് കുമ്മനം രാജശേഖരൻ എന്ന വ്യക്തിത്വത്തെ വ്യത്യസ്തമാക്കുന്നത്. പ്രസ്ഥാനത്തിനു വേണ്ടി, ഹൈന്ദവ പ്രസ്ഥാനത്തിനു വേണ്ടി, ഹൈന്ദവ മൂല്യത്തെ ഉയർത്താൻ വേണ്ടി, ഹൈന്ദവ മൂല്യത്തെ ഉയർത്തിക്കാണിക്കാൻ വേണ്ടി ദാമ്പത്യ ജീവിതം പോലും മാറ്റിവെച്ച നേതാവാണ് കുമ്മനം രാജശേഖരൻ. കെ ജി മാരാർക്ക് ശേഷം കേരളം കണ്ട സാത്വികനായ ഹൈന്ദവ നേതാവ്. ആ നേതാവാണ് നേമത്ത് മത്സരിക്കുന്നത്. കുമ്മനം രാജശേഖരനെപ്പറ്റി ഇനിയും ഇനിയും കഥകൾ ഏറെയുണ്ട്. ഇനിയും ഇനിയും കഥകൾ പലർക്കും പറയാനുണ്ട്. ആ മഹാമനസ്കതയെപ്പറ്റി, ആ ലാളിത്യത്തെപ്പറ്റി, അധികാരത്തോടുള്ള ആസക്തിയില്ലാത്ത നേതാവ്. എഴുത്തും വായനയുമായി ഒരു ലോകം കുമ്മനം രാജശേഖരനുണ്ട്. മനുഷ്യ അവകാശ പ്രവർത്തനത്തിൻ്റെ ഒരു ലോകം കുമ്മനം രാജശേഖരനുണ്ട്. മതേതരത്വത്തിൻ്റെ ഒരു ലോകവും അദ്ദേഹത്തിനുണ്ട്.